ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടകയിലുള്ള ഹിമവദ് ഗോപാൽ സ്വാമി ടെമ്പിളിലേക്കാണ്. കോഴിക്കോട് നിന്നായിട്ടാണ് നമ്മളുടെ യാത്ര ആരംഭിച്ചത്. അവിടെ നിന്ന് KSRTC ബസ്സിൽ 250 രൂപ ടിക്കറ്റിനാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മുടെ താമരശ്ശേരി ചുരം എല്ലാം കടന്ന് നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ യാത്ര ചെയ്തത്. മുത്തങ്ങ ഫോറസ്റ്റിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. കാണുമ്പോൾ നമുക്ക് ആനയെയും അതുപോലെ തന്നെ മാനിനെയും എല്ലാം നിറയെ കാണാൻ സാധിച്ചു. ബസ്സിലായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിറയെ സൂര്യകാന്തി പാടങ്ങളാണ് കാണാൻ സാധിച്ചത്. ഹിമവദ് ഗോപാൽ സ്വാമി ടെമ്പിളിന്റെ അടിവാരത്തെത്തി. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് മുകളിലേക്ക് യാത്ര ചെയ്യാൻ. കർണാടക സ്റ്റേറ്റിന്റെ ബസ്സിൽ മാത്രമേ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരാൾക്ക് 60 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ എല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടി. കുറച്ച് കർണാടക സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ് ഇവര്. അപ്പൊ അവരെയൊക്കെ നമുക്ക് ഫ്രണ്ട്സായിട്ട് കിട്ടി. ഇപ്പൊ ബസ്സിൽ നിന്നും നമുക്ക് താഴേക്ക് അടിവാരത്തേക്ക് നോക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അവിടെയും നിറയെ മൃഗങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ നിറയെ കൃഷിസ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാലാവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എപ്പോഴും മഞ്ഞും നല്ല കാറ്റും ഒക്കെയുള്ള ഒരു നല്ല പ്രകൃതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. അമ്പലത്തിലേക്ക് കയറി. അപ്പം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ശനിയും ഞായറൊക്കെയാണ് ഇവിടെ നല്ല തിരക്കാണെന്നാണ് പറയുന്നത്. അന്ന് നമ്മൾ പോയ ദിവസം അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അമ്പലത്തിന് ചുറ്റും നടന്ന് അതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു. പിന്നെ മുകളിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോഴും നല്ല കാറ്റും അതുപോലെ നല്ല പ്രകൃതിയാണ് അവിടെ ഉള്ളത്. മൃഗങ്ങളെല്ലാം വരുന്നു കേട്ടു, പക്ഷെ നമ്മൾ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. ആനയെല്ലാം വരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു, പക്ഷെ അതിനെയൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമത്തെ ഒരു ചേട്ടൻ നിന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല. കന്നഡ ആയതുകൊണ്ട് നമുക്ക് ചോദിക്കാനും പറ്റിയില്ല. അങ്ങനെ അത് നല്ലൊരു കേൾക്കാനും നല്ല സുഖമുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കുന്നതിന്. പിന്നെ കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. അതിൽ ഇരിക്കാനുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ചു നേരം ഇരുന്നു. കന്നഡക്കാരോടൊക്കെ കുറച്ച് സംസാരിച്ചു. പിന്നെ വീണ്ടും നമ്മൾ അതിൻ്റെ അമ്പലത്തിൻ്റെ ഭംഗിയും അതിൻ്റെ കാറ്റും എല്ലാം ആൾക്കാരോട് കുറച്ച് സംസാരമൊക്കെ സംസാരിച്ചു. ഈ ഇരിക്കുന്നിടത്തെല്ലാം നമുക്ക് ഇരിക്കാം. ഇങ്ങനെ ഇരുന്ന് നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ച് ഇറങ്ങി. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ അണ്ടറിലുള്ള ഒരു പ്രദേശമാണിത്. അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ ഒരു പ്രദേശമാണ് ഇത്. നമ്മൾ ആ വന്ന ബസ്സിന് തന്നെ ആ ടിക്കറ്റിൽ തന്നെയാണ് നമ്മൾ വീണ്ടും തിരിച്ച് ഇറങ്ങി പോകേണ്ടത്. വളരെ ഇടുങ്ങിയ ഒരു റോഡാണ് ഇങ്ങോട്ട് പോകുവാനായിട്ടുള്ളത്. 3 കിലോമീറ്റർ ദൂരമാണ് ഇതിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും നമുക്ക് അമ്പലത്തിലേക്കുള്ള ദൂരം. ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ താഴേക്കുള്ള ബസ്സിൽ കയറി നമ്മൾ വീണ്ടും അതിൻ്റെ ആ പോകുന്ന വഴിക്ക് നമ്മൾ ആ താഴേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മൾ ആനയെ കണ്ടു. അവിടെ ഒരു ആനയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ താഴേട്ട് ഇറങ്ങി നമ്മൾ വീണ്ടും നമ്മളെ റിസർവറിൻ്റെ അതിലുള്ള ചെക്ക് പോസ്റ്റിൽ തന്നെ എത്തി. വളരെ ഇടുങ്ങിയ റോഡും അതുപോലെ തന്നെ വളവും തിരിവും ഒക്കെ ആയിട്ട് വളരെ ഡേഞ്ചറായിട്ടുള്ള റോഡാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മൾ താഴേക്ക് എത്തി. അപ്പോൾ ഇതൊക്കെയാണ് ഹിമവദ് ഗോപാൽ സ്വാമി ടെമ്പിളിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.